ജെൻസി ഇവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം ആണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. വിഷ്ണു ചേട്ടൻ പറഞ്ഞ പോലെ ഈ അടുത്ത് എൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അതൊരു പാട്ട് ഭയങ്കര ഹിറ്റായപ്പോ ഓരോരുത്തർ ചെയ്യുന്ന റീലും ഭയങ്കര ഹൈ ക്വാളിറ്റി റീലാണ്. അതായത് അവരൊരു ചുമ്മാ ഒരു ഫോണിൽ പോലും ആരും ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നില്ലാത്ത രീതിയിലാണ് സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ ഓരോന്ന് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ സിനിമ ഇപ്പൊ ആ പാട്ടിലുള്ള സീൻ അതേപോലെ റീക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിത് ഓരോന്ന് കാണുമ്പോഴും ഭയങ്കര അത്ഭുതം തോന്നുക. കാരണം ഈ പറഞ്ഞ മാതിരി ഒരു സമയത്ത് ഫോൺ ആയിരുന്നെങ്കിൽ ഇന്ന് ഒരു ഡി എസ് എൽ ആർ ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മള് ഇപ്പൊ ഇന്ന് നമ്മള് ആദ്യം ഇപ്പൊ ഒരു റിവ്യൂ പോയി നോക്കും, അല്ലെങ്കിൽ ഈ ഫോണിൽ കാണുന്ന ഒരു സംഭവമാണ് ആദ്യം നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒരു പോയിന്റിൽ ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ ഇപ്പൊ ഒരു പടം നാളെ ഇറങ്ങാൻ പോവാന്ന് പറയുമ്പോൾ പലപ്പോഴും ഇപ്പൊ എന്താണ് ആൾക്കാർക്ക് ഇഷ്ടം എന്നുള്ളൊരു തോട്ട്, ഒരു ചെറിയ പേടിയായിട്ടും വന്നിട്ടുണ്ട്. എന്താണ് ആൾക്കാർ ആസ്വദിക്കുക എന്നുള്ളത്. ഇപ്പൊ പ്രത്യേകിച്ച് കോവിഡിനൊക്കെ ശേഷം ഭയങ്കരമായിട്ട് അതിന്റെ ഡൈനാമിക്സ് മാറിയ പോലെ എനിക്ക് തോന്നി. പക്ഷെ ഇപ്പം ജെൻസി ആസ്വദിക്കുന്ന സിനിമകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ആവേശം പോലത്തെ സിനിമ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് കണ്ട അങ്ങനത്തെ സിനിമ ഉണ്ടെങ്കിൽ പോലും ദേവദൂതനും മണിചിത്രത്താഴും ഒക്കെ ഇറങ്ങിയപ്പോ അതിന് കിട്ടിയ ഒരു റിസെപ്ഷൻ കാണുമ്പോൾ നമുക്ക് പിന്നെയും കുറച്ചും കൂടെ കൺഫ്യൂഷൻ തോന്നുന്നു. അതായത് ഇന്നത്തെ ഇന്നൊന്നും ഇറങ്ങിയ സിനിമ അല്ലാതെ, പക്ഷെ ദേവദൂതൻ ഇന്ന് 50-ാമത്തെ ദിവസത്തെ പോസ്റ്റർ ഈ അടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്ക് തോന്നുന്നു ആസ്വാദനം ഒരു തരത്തിൽ നമുക്കൊരു ലിമിറ്റ് വെക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതും പ്രത്യേകിച്ച് ഇപ്പോ ഇത്രയും സിനിമകള് നമ്മള് റീമാസ്റ്റർ ചെയ്ത് ഇറക്കുന്ന സമയത്ത് ഒന്നിനുപോലും ടിക്കറ്റ് കിട്ടാൻ പോലും ഇല്ല. അപ്പൊ അന്ന് ഇങ്ങനത്തെ ഒരു കാലത്ത് എനിക്ക് ഇപ്പോഴും വളരെ കൺഫ്യൂസിങ് ആയിട്ട്, അറ്റ്ലീസ്റ്റ് ഈ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താണ് ജനങ്ങൾ സ്വീകരിക്കുന്നതും ഇഷ്ടപ്പെടുന്നതെന്ന്. പക്ഷെ അതേപോലെ മണിചിത്രത്താഴും ദേവദൂതനും ഭയങ്കര ടൈംലെസ് ആയിട്ടുള്ള സിനിമകളും ആണ്, അതുകൊണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു എപ്പോഴും ഒരു ഡൗട്ട് തോന്നും, എന്താണ് തിയേറ്ററിൽ വന്ന സിനിമ കാണും. ബിക്കോസ് ഒരു നല്ല തിയേറ്ററിൽ വന്ന്, ഞാൻ ഇടയ്ക്ക് പറയുന്നത് നല്ല തിയേറ്ററിൽ നല്ല വലിയ സ്ക്രീനിൽ ഒരു സിനിമ കാണുന്നതിന്റെ സന്തോഷം സിനിമാക്കാർക്ക് നല്ല, സിനിമ ആസ്വദിക്കുന്ന ആൾക്ക് അതിന് അപ്പുറത്തേക്ക് ഒരു സന്തോഷം വേറെ ഉണ്ടാവില്ല. അപ്പോൾ തിയേറ്ററിൽ എപ്പോഴും സിനിമ വരണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ ഞാൻ ഇടയ്ക്ക് വളരെ ഒരു കൺഫ്യൂസിങ് സ്പേസിലേക്ക് പോവാറുണ്ട്. എന്താണ് ഇപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം, എന്താണ് അവർ സ്വീകരിക്കുക എന്നുള്ളത് ചില സമയത്ത് തോന്നാറുണ്ട്. അതായത് ആ ഒരു സ്പേസിലാണ് ഞാൻ ആസ്വാദനത്തിൻ്റെ ഇതിൽ നിൽക്കുന്നത് ഇപ്പോൾ. സഞ്ജുവിനെ പോലെ ഒരാളിവിടെ പറഞ്ഞു ഇത്രയും സിനിമകൾ ചെയ്ത ആൾക്ക് സംസാരിക്കാൻ പേടിയാന്ന് പറഞ്ഞിടത്ത് എന്റെ വിഷ്ണുവിന്റെ കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. എനിക്ക് എപ്പോഴും തോന്നിയേക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ ഇടയിലുണ്ടായ എല്ലാ കാലത്തും ഇമോഷൻ സെയിം ആണ്. അപ്പോൾ ടെക്നിക്കലി ഉള്ള മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ട് പണ്ട് കുറെ നാൾക്ക് മുമ്പ് ഞാൻ ഈ ചാനലിൽ എഴുതിയിരുന്ന സമയത്ത് ഒരു സ്കിറ്റ് ഞാൻ എഴുതിയിരുന്നു. ആ സ്കിറ്റിൽ ഇങ്ങനെയായിരുന്നു അതിന്റെ സബ്ജക്ട്. എനിക്ക് ആ ഒരൊറ്റ മാറ്റത്തിലൂടെ എനിക്ക് തോന്നുന്നു പറയാൻ എനിക്ക് മനസ്സിലാവും തോന്നുന്നു. വേറെ അതുകൊണ്ടല്ല, അത് പഴയകാല ഒരു സിനിമ എടുത്തപ്പോൾ നമ്മുടെ സോപ്പുകൊട്ടി കഥ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവില്ല, അതായത് പഴയ അമർ അക്ബർ ധോണി പോലത്തെ കഥകൾ. അതായത് ഒരു ഉത്സവത്തിന് മൂന്ന് മക്കൾ ഒരുമിച്ച് വരുന്നു, അച്ഛനും അമ്മയും വരുന്നു, ഇവർ വേർപിരിയുന്നു. വേർപിരിഞ്ഞ് ഇവർ മൂന്ന് തരത്തിലേക്ക് പോകുന്നു. മൂന്ന് പേരും വളർന്നു വലുതാവുന്നു. അവസാനം അച്ഛ അമ്മ ബാബുവേട്ട എന്ന് പറഞ്ഞ് ഒരുമിക്കുന്നു. അസുഖപ്പെട്ടി കഥ പഴയ. പക്ഷെ ഇന്നത്തെ കാലത്ത് മൊബൈൽ ഇറങ്ങിയതിന് ശേഷം ആ കഥ സംഭവമാണ്. മൂന്ന് പേരും മാറി അങ്ങോട്ട് വിളിക്കുന്നു, ഞാൻ എവിടെ ഉണ്ടോ ഞാൻ അവിടെ ഉണ്ട്. ആ കഥ അവിടെ അവസാനിച്ചു. അപ്പൊ പിന്നെ നമ്മുടെ കഥ അങ്ങനെ മുന്നോട്ട് പോവില്ല. ആ വ്യത്യാസം എനിക്ക് തോന്നുന്നത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനും വിഷ്ണുവൊക്കെ എഴുതിയിരിക്കുന്ന സിനിമകളെല്ലാം ഞങ്ങൾ ഡയറക്ട് ചെയ്ത സിനിമ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കഥകളും തമാശയ്ക്ക് പ്രാധാന്യമുള്ള സിനിമകളായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ നേരിടുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ തമാശ എഴുതുന്നവർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്ന കഴിഞ്ഞാല് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന റീൽസുകൾ എന്തൊക്കെയാണ്. കാരണം നമ്മളിപ്പോ ഒരു കണ്ടന്റ് ഇപ്പൊ ഇന്ന് എഴുതി ഇത് സിനിമയാക്കാൻ, ഒരു ആർട്ടിസ്റ്റിന്റെ പുറകെ നടന്ന സിനിമയാക്കാൻ എന്തൊക്കെ വന്നാലും ഒരു കൊല്ലത്തോടെ എടുക്കുന്നുണ്ട്. ഈ ഒരു കൊല്ലത്തിൽ ആ കണ്ടന്റുകളിൽ പലതും ഈ പറയുന്ന റീൽസ് ആയിട്ട് വന്നിട്ടിരിക്കുകയാണ്.
ഇത് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവന്മാരെ അതിനെ അടിച്ചുപറ്റി എന്ന് പറയും ചെയ്യും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വാട്സപ്പ് ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് കട്ടപ്പന തിക്രോഷം ശരിക്കും വാട്സപ്പ് വരുന്നതിന് മുമ്പ് റിലീസാകുമ്പോൾ വാട്സപ്പ് ഉണ്ട്, പക്ഷെ അതിന് മുമ്പാണ് ഇത് എഴുതുന്നത്. അപ്പൊ അതില് ലസാഗ ഉസാഗു എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അതായത് ലസാഗു ഉസാഗു പഠിച്ച ആളുകളൊന്നും ജീവിതത്തിൽ അതൊന്നും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല, എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. പക്ഷെ പിന്നീട് അത് വന്നു കഴിഞ്ഞപ്പോഴേക്കും, സിനിമ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ പറയുന്നത് വാട്സപ്പ് കോമഡിയാന്ന് പറയും. അപ്പൊ ആ ഒരു പ്രോബ്ലമാണ് ഇപ്പൊ തമാശ എഴുതുന്ന ആളുകളെ കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാം നിങ്ങളെപ്പോലുള്ള മഹാരഥന്മാരുടെ അല്ലെങ്കിൽ ലെജൻഡുകളുടെ സിനിമ കണ്ടാണ് വളർന്നു വന്നത്. പ്രത്യേകിച്ച് സിദ്ദിഖ് ലാൽ സാറ്, റാഫി മക്കാൻ സാറ്, അവരൊക്കെ അവരുടെ പടങ്ങളിൽ കണ്ടാണ് എഴുതുന്നത്. ഇപ്പോഴും കാലഘട്ടത്തിന്റെ ഒപ്പം സഞ്ചരിക്കാൻ, അതിന്റെ അപ്ഡേറ്റ് ആവുക എന്നുള്ളത് മാത്രമാണ് ഒരു ഇത്. ഇപ്പോ എനിക്കതൊരു ബാങ്കി ചേച്ചി പറഞ്ഞ പോലെ ചില സിനിമകള് കാണുമ്പോൾ, ചില തമാശകള് കാണുമ്പോൾ നമ്മൾ ചിരിക്കുന്നില്ല, ഇവർ എല്ലാവരും ചിരിക്കുന്നുണ്ട്. തിയേറ്ററിൽ ഇരിക്കുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ നമുക്ക് വട്ടായോ അല്ലെങ്കിൽ നമ്മുടെ ആസ്വാദനം പോയോ എന്നാണ്. പക്ഷെ എനിക്ക് പിന്നീട് മനസ്സിലായി, നമ്മൾ അത് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ഹാസ്യത്തിന്റെ ഈ പറയുന്ന ഓട്ടത്തുള്ളൽ മുതൽ അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ, സഞ്ജയൻ മുതൽ തുടങ്ങി കഴിഞ്ഞാൽ അടൂർവാസിയെയും കണ്ട്, ജഗതി ശ്രീകുമാറിനെ കണ്ട്, പ്രതിഭാധരനായ ഒരുപാട് ലെജൻഡുകളെ കണ്ട് വളർന്ന ഹാസ്യത്തിന്റെ നമ്മൾക്ക് ചിലപ്പോൾ ഇതങ്ങനെ ഉണ്ടാകണമെന്നില്ല. പക്ഷെ പുതിയ തലമുറ ചിരിക്കുന്നുണ്ടെങ്കിൽ, അതിനവർ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതിൽ തമാശയുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. അവരുടെ ആസ്വാദനത്തിന്റെ ഒപ്പം കൂടെ നിൽക്കാനും അതിന്റെ ഒപ്പം എങ്ങനെ പിടിച്ചു എന്ന് നമ്മൾ നമ്മുടെ സ്ക്രിപ്റ്റിലേക്ക് അത് കൊണ്ടുവരാനും നോക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ പറയുന്നുണ്ടോ അതൊക്കെ ഞങ്ങളുടെ കാലഘട്ടത്തെ പാട്ട്, ഇപ്പൊ എന്ത് പാട്ട്, ഇതെന്താ അടിച്ചുപൊളി പാട്ട്. അന്ന് അന്ന് ലജാവതി ഇറങ്ങിയപ്പോഴും നമ്മളിത് കുറയ്ക്കേണ്ടതാണ്. പക്ഷെ ഒരു സിനിമയും ഒരു തമാശയും അല്ലെങ്കിൽ ഒരു സിനിമകളും ക്ലാസിക് ആവുന്നത് അത് കാലഘട്ടം പിന്നിടുമ്പോഴാണ്. എനിക്ക് തോന്നുന്നു 10 വർഷം കഴിഞ്ഞും നമ്മളൊരു സിനിമയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അത് ക്ലാസിക്കാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ദേവദൂതൻ 50-ാം ദിനം പറഞ്ഞ് പോസ്റ്റ് വെച്ചത്. അപ്പൊ ഒരു കാലഘട്ടത്തിൽ, ഒരു കാലത്ത് മലയാളികള് വേണ്ട എന്ന് വെച്ചാൽ ഒരു കൾട്ട് ഫിലിം ഇപ്പൊ 50 ദിവസം ഓടുകയും മത്സരത്താണ് വീണ്ടും റിലീസ് വരികയും, ഇതേ തലമുറ ഞാൻ ദേവദൂതൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്, ഇതേ തലമുറയാണ് അത് നിന്ന് ഈ ആ പാട്ടും അതെല്ലാം കണ്ട് ആസ്വദിച്ചത്. അപ്പോ ഇനിയും ഇവരുടെ ഒപ്പം ഈ പുതിയ ജെൻസി വരും, ആൽഫ വരും, ഇനി ഒരുപാട് കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ വരും, അതിന്റെ ഒപ്പം നിൽക്കാനും ഒരിക്കലും അതിനെ തള്ളി പറയാതെ മുന്നോട്ട് പോകാനുള്ള മാറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവരേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്ക് യു.